നമസ്കാരം. ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് ഉത്തർപ്രദേശ് പോലീസിന്റെ സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സിന്റെ പിടിയിലായ രണ്ട് ഭീകരവാദികളെ കുറിച്ചുള്ള വാർത്തകളും വിശദാംശങ്ങളും ഒക്കെ തന്നെ ഇപ്പോൾ മാധ്യമങ്ങൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരാൾ പന്തളം സ്വദേശി, ഒരാൾ കോഴിക്കോട് സ്വദേശി. ഇവരെക്കുറിച്ചുള്ള വിശദാംശങ്ങളും അതിന്റെ മറ്റു വാർത്തകളും ഒക്കെ തന്നെ തത്വമയി ന്യൂസ് അടക്കമുള്ള മാധ്യമങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നൽകി. സാധാരണഗതിയിൽ ഇത്തരം വാർത്തകളും ഇത്തരം കാര്യങ്ങളും ഉണ്ടായാൽ ഒരു ദിവസം അല്ലെങ്കിൽ രണ്ട് ദിവസം നൽകി കഴിഞ്ഞാൽ അതൊക്കെ മുഖ്യധാരാ മാധ്യമങ്ങൾ വിഴുങ്ങുന്ന കാഴ്ചയാണ് പലപ്പോഴും നമുക്ക് കാണാൻ സാധിക്കുന്നത്. പക്ഷേ കൃത്യമായി ഇത് ഫോളോ ചെയ്യുന്ന മാധ്യമങ്ങളുമുണ്ട്. പ്രത്യേകിച്ചും ടൈംസ് നൗ, റിപ്പബ്ലിക് ടി വി പോലുള്ള ദേശീയ മാധ്യമങ്ങൾ ഇതൊക്കെ വളരെ കാര്യമായി ഫോളോ ചെയ്യുന്നുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത്. ഈ പിടിയിലായ രണ്ടുപേർക്ക് ബംഗ്ലാദേശി ഭീകര സംഘടനയുമായി അടുത്ത ബന്ധമുണ്ട് എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്. ഇവരെ ചോദ്യം ചെയ്തതിൽ നിന്നാണ് ഇത്തരം റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത്. ബംഗ്ലാദേശ് ഭീകര സംഘടനയായ ജമാഅത്ത് ഉൽ മുജാഹിദീൻ എന്ന ഭീകര സംഘടനയുമായി ഈ വ്യക്തികൾ അൻഷാദും അതുപോലെ ഫിറോസ് ഖാനും അഭേദ്യമായ ബന്ധം പുലർത്തിയിരുന്നു. കാലങ്ങളായി ഇവർ ബംഗ്ലാദേശിൽ പോവുകയും അതുപോലെ അവിടുത്തെ ഭീകര സംഘടനകളുമായി, ഭീകര സംഘടനാ നേതാക്കളുമായും ചർച്ച നടത്തുകയും ഒക്കെ ചെയ്തു എന്നതിന്റെ വിശദാംശങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഇവർക്കൊപ്പം ഉത്തർപ്രദേശിൽ പ്രവർത്തിക്കുന്ന 5 പേരെ കൂടി പോലീസ് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അറസ്റ്റിലായ രണ്ടുപേർക്കുമെതിരെ കേരളത്തിലും പുതിയ ചില കേസുകൾ, അതായത് നേരത്തെ ഉണ്ടായിരുന്ന ചില കേസുകൾ പൊങ്ങി വന്നതായുള്ള റിപ്പോർട്ടുകളും കാണാൻ സാധിക്കുന്നുണ്ട്. വസന്ത പഞ്ചമി ദിനത്തിൽ യു പിയിലുടനീളം സ്ഫോടനം നടത്താനായിരുന്നു പദ്ധതി, അതിനായിരുന്നു ഇവർ ലക്ഷ്യം വെച്ചിരുന്നത് എന്ന തരത്തിലും വാർത്തകൾ പുറത്തു വന്നിരിക്കുന്നു. ഇന്ത്യയിൽ സ്ഫോടനങ്ങൾ നടത്താൻ ഇവർ ബംഗ്ലാദേശിന്റെ സഹായം തേടി. അതുപോലെ മാസങ്ങൾക്ക് മുൻപ് ഇവർ ബംഗ്ലാദേശിൽ പോയി അവിടുത്തെ ചില ഭീകര സംഘടനാ നേതാക്കളുമായി ചില ചർച്ചകൾ നടത്തി എന്നൊക്കെയാണ് പറയുന്നത്. പോപ്പുലർ ഫ്രണ്ട് നേതാക്കൾ പറയുന്നത് ഇവർ നിരപരാധികളാണെന്നാണ്. നിരപരാധികളുടെ കയ്യിൽ സ്ഫോടക വസ്തുക്കളും തോക്കും പിസ്റ്റളും അതുപോലെ വെടിയുണ്ടകളും അതുപോലെ പെൻഡ്രൈവുകളും, പെൻഡ്രൈവും ലാപ്ടോപ്പും എല്ലാവരുടെയും കയ്യിൽ കാണും. ഈ ലാപ്ടോപ്പും പെൻഡ്രൈവുമായി നടക്കുന്ന ആളുകളുടെ കയ്യിൽ എന്തു പറയുക, തോക്കുകളും ബോംബുകളും സ്ഫോടക വസ്തുക്കളും അതുപോലെയുള്ള ആയുധങ്ങളൊക്കെ എന്തിനാണ്? ഇതൊക്കെ എന്താ, കുട്ടികൾക്ക് കളിക്കാനുള്ള കളിപ്പാട്ടങ്ങളാണോ? ഈ സ്ഫോടക വസ്തുക്കളും ഡിറ്റനേറ്ററുകളൊക്കെ കുട്ടികൾ കളിക്കുന്നതോ അല്ലെങ്കിൽ ചുമ്മാ തമാശയ്ക്ക് വാങ്ങി വീട്ടിൽ വെക്കുന്ന സാധനമാണോ? അറിയില്ല. എന്തായാലും നിരപരാധികളാണെന്ന് പറയുന്നുണ്ട്. എന്തായാലും ചോദ്യം ചെയ്യുന്നതിൽ നിന്ന് കൂടുതൽ കാര്യങ്ങൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു. ബംഗ്ലാദേശി ഭീകര സംഘടനയുമായി വരെ അടുത്ത ബന്ധമാണെന്നാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. കാരണം ഉത്തർപ്രദേശ് പോലീസിന്റെ കയ്യിലാണ് പെട്ടിരിക്കുന്നത്, ഇവിടുത്തെ കേരള പോലീസിന്റെ കയ്യിലല്ല. അതിനിടയിലൂടെ ഇപ്പോൾ ഈ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ജസ്നയുടെ തിരോധാനവുമായി ഇപ്പൊ കേരളത്തിലെ, ഇവർ കേരള മലയാളികളായതുകൊണ്ട്, നമ്മുടെ നാട്ടിലെ സ്വദേശികളായതുകൊണ്ട് ഇപ്പോൾ കേരളത്തിലെ വളരെ പ്രമുഖമായ ഒരു തിരോധാന കേസ് കൂടി ഈ ഒരു നിലയിലേക്ക് സിബിഐ അന്വേഷണത്തിന് ഇപ്പോൾ ഹൈക്കോടതി അനുമതി നൽകി. സിബിഐ അത് സ്വീകരിച്ചു എന്നതിന്റെ വിശദാംശങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ട്. ജസ്നയുടെ തിരോധാനവുമായി ബന്ധപ്പെട്ട് ലവ് ജിഹാദ് തുടങ്ങിയ ഒരുപാട് ഭീകര പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ അതിൽ സംശയകരമായി ഉണ്ടായിരുന്നു. മംഗളൂരുവിലെ ഒരു മതപഠന കേന്ദ്രത്തിൽ, മുസ്ലിം മതപഠന കേന്ദ്രത്തിൽ ഈ കുട്ടി ഉള്ളതായുള്ള റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. സിബിഐ ഇപ്പോൾ ഈ കേസ് അന്വേഷിക്കാൻ തയ്യാറാണ് എന്ന് ഹൈക്കോടതി, കേരള ഹൈക്കോടതി അറിയിച്ചു. ഇതിന് പിന്നാലെ ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് ഇതിന് ഉത്തരവിടുകയും ചെയ്തു. ജസ്നയുടെ സഹോദരൻ ജെയ്സ് എന്ന വ്യക്തി നൽകിയ ഹർജിയിലാണ് ഹൈക്കോടതി ഈ ഉത്തരവ് നൽകിയിരിക്കുന്നത്. ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിനുള്ള പ്രതീക്ഷ അവസാനിച്ചുവെന്നും കേസ് ഏറ്റെടുക്കാൻ സിബിഐക്ക് നിർദ്ദേശം നൽകണമെന്നുമായിരുന്നു ഈ കുട്ടിയുടെ സഹോദരൻ ഹർജിയിൽ ആവശ്യപ്പെട്ടത്. സിബിഐ തിരുവനന്തപുരം യൂണിറ്റാണ് അന്വേഷണ ചുമതല ഏറ്റെടുത്തിരിക്കുന്നത്. ക്രൈംബ്രാഞ്ച് കേസ് ഡയറി എത്രയും വേഗം സിബിഐക്ക് കൈമാറണമെന്നും ഹൈക്കോടതി പറഞ്ഞു. സാധ്യമായ രീതിയിൽ അന്വേഷണം നടത്തിയെങ്കിലും ജസ്നയെ കണ്ടെത്താൻ കഴിഞ്ഞില്ലെന്ന് നേരത്തെ സംസ്ഥാന സർക്കാർ കോടതിയെ അറിയിച്ചിരുന്നു. ഈ വിഷയത്തിൽ നമ്മൾ ഒരു കാര്യം വീണ്ടും ചോദിച്ചതാണ്, മംഗളൂരുവിലുള്ള മതപഠന കേന്ദ്രത്തിൽ ഈ കുട്ടിയെ കണ്ടു എന്ന വാർത്ത പുറത്തു വന്ന ശേഷം മംഗളൂരുവിലേക്ക് ഏതെങ്കിലും ഒരു പോലീസുകാരനെ, ഒരു കോൺസ്റ്റബിളിനെങ്കിലും അയക്കാൻ ഇവിടുത്തെ കേരള പോലീസ് തയ്യാറായോ എന്ന ചോദ്യമൊക്കെ അന്ന് ഈ ജസ്നയുടെ കുടുംബം ഉയർത്തിയതാണ്. ഇനി പോയോ അവിടെ കണ്ടില്ലയോ അതിന്റെ വിശദാംശങ്ങൾ നമുക്ക് അറിയില്ല, അവരോട് പറഞ്ഞിട്ടുമുണ്ട് എന്ന് തോന്നുന്നില്ല. 2018 മാർച്ച് 22 കാഞ്ഞിരപ്പള്ളി സെയിന്റ് ഡൊമിനിക്സ് കോളേജ് ബികോം വിദ്യാർത്ഥിയായ ജസ്നയെ കാണാതാകുന്നത്. ഇതിനുശേഷം ആ കുട്ടി മരണപ്പെട്ടു എന്ന തരത്തിൽ വാർത്തകൾ ഉണ്ടായിരുന്നു. അതുപോലെ ആരുടെയും കൂടെ ഒളിച്ചോടി എന്ന തരത്തിൽ വാർത്തകൾ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ചില സംഘടനകളുടെ അവരുടെ മത മൗലിക സ്വഭാവവും മറ്റും കണക്കാക്കി ഈ ഇത്തരത്തിൽ പെൺകുട്ടികളെ ഉൾപ്പെടെ ഇത്തരത്തിൽ മതസ്വാധീനം ചെലുത്തി മതപഠന കേന്ദ്രങ്ങളിലേക്ക് എത്തിക്കുന്ന പ്രവണത ഇവിടെ വളരെയധികം ഉണ്ട് എന്ന തരത്തിൽ വാർത്തകളും അതിന്റെ വിശദാംശങ്ങളും അതിന്റെ സൂചനകളും വ്യക്തമായ തെളിവുകളും ഒക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ വിവിധ മത മൗലിക വാദ സംഘടനകൾ കേന്ദ്രീകരിച്ച് നടത്തുന്ന പല കാര്യങ്ങളുണ്ട്. ഇപ്പോൾ ഈ ഭീകരവാദ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട ആക്രമണങ്ങൾ, അതുപോലെ തന്നെ സ്ഫോടന പദ്ധതികൾ, ബോംബാക്രമണങ്ങൾ, അതിന്റെയൊക്കെ ഒരു സോഫ്റ്റ് വേർഷൻ നമ്മളത് നേരത്തെ ഒരു വാർത്തയിൽ സൂചിപ്പിക്കുകയും ചെയ്തു. സോഫ്റ്റ് ജിഹാദ്
ജിഹാദും ഹാർഡ് ജിഹാദും ഉണ്ട്. അതിൽ സോഫ്റ്റ് ജിഹാദ് എന്ന ഗണത്തിലാണ് ഈ ജസ്നയുടെ നിരോധനം പോലെയുള്ള അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള പെൺകുട്ടികളെ ലവ് ജിഹാദിൽ പെടുത്തി മതം മാറ്റി ആ രീതിയിൽ കൊണ്ടുവരുന്ന ആ കാര്യങ്ങളുള്ളത്. ഹാർഡ് ജിഹാദാണ് നേരത്തെ പറഞ്ഞ ബോംബ് സ്ഫോടനങ്ങളും സ്ഫോടനങ്ങൾ ആസൂത്രണം ചെയ്യലും അത്തരം പദ്ധതികളൊക്കെ തന്നെ. അപ്പോൾ ഈ രണ്ട് ജിഹാദുകളും ഇവിടെ നിർലോഭം നടന്നു വരുന്നു എന്നതിന്റെ സൂചനകളിലേക്ക് അല്ലെങ്കിൽ നടത്താൻ ശ്രമിക്കുന്നു എന്നതിന്റെ സൂചനകളിലേക്കും തെളിവുകളിലേക്കുമാണ് ഈ കാര്യങ്ങൾ എത്തുന്നത്. അതുകൊണ്ടാണ് ഈ രണ്ട് കാര്യങ്ങളും ചേർത്ത് വെച്ചുകൊണ്ട് ഈ ഉത്തർപ്രദേശിൽ ഇവർ അറസ്റ്റിലായതും അതുപോലെ തന്നെ ജസ്നയുടെ നിരോധനം സിബിഐക്ക് വിട്ടതും ചേർത്ത് വെച്ചുകൊണ്ട് ഈ വാർത്ത പ്രേക്ഷകരുടെ മുന്നിലേക്ക് എത്തിക്കുന്നത്. തീർച്ചയായും വളരെ അനാരോഗ്യകരമായ, ഒരിക്കലും നമ്മുടെ നാടിന് അംഗീകരിക്കാൻ സാധിക്കാത്ത അപകടകരമായ ഒരു പ്രവണതയിലേക്കാണ് ഈ രണ്ട് കാര്യങ്ങളും ചെന്നെത്തുന്നത് എന്നതാണ് ഇതിന്റെ ഒരു പൊതു സ്വഭാവം. അത് തീർച്ചയായും പരിശോധിക്കേണ്ടതാണ്. അന്താരാഷ്ട്ര ഏജൻസികൾ അടക്കം ഇന്ത്യയിലെ ഏജൻസികളും അന്താരാഷ്ട്ര ഏജൻസികളും അതുപോലെ തന്നെ വിവിധ അന്വേഷണ ഏജൻസികളും വിവിധ സംസ്ഥാനങ്ങളിലെ അന്വേഷണ ഏജൻസികളും ഒക്കെ ചേർന്ന് തീരുമാനമെടുക്കേണ്ട അല്ലെങ്കിൽ നടപടി കൈക്കൊള്ളേണ്ട അന്വേഷണം നടത്തേണ്ട വിഷയങ്ങളിലേക്കാണ് ഇതൊക്കെ ചെന്ന് എത്തുന്നത്. ഇപ്പോൾ ഇവർ യു പിയിൽ പിടിയിലായവർ നിരപരാധികളാണ് എന്നൊരു പ്രസ്താവന നടത്താൻ പറ്റും, പക്ഷേ അവർക്ക് ഉള്ള ബംഗ്ലാദേശി ബന്ധം വരെയാണ് ഇപ്പോൾ വ്യക്തമായി തന്നെ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഈ വിഷയങ്ങളിലൊക്കെ ശക്തമായ നടപടിയും അന്വേഷണവും ഒക്കെ ഉണ്ടായേ പറ്റും. അത് ഈ ജസ്ന വിഷയത്തിലായാലും ശരി, ഇത്തരം സ്ഫോടക വസ്തുക്കൾ കണ്ടെടുത്തതും സ്ഫോടനം ആസൂത്രണം ചെയ്തതും ഏത് വിഷയത്തിലായാലും ശരി, കൃത്യമായ ഒരു മറുപടി ഉണ്ടാകട്ടെ ഈ ഒരു കാര്യത്തിന്. നമ്മുടെ രാജ്യം ഒരു മതേതര ജനാധിപത്യ രാജ്യമല്ലേ? ഇവിടെ ഇത്തരം ക്രിമിനൽ സ്വഭാവമുള്ള അല്ലെങ്കിൽ ഇത്തരം മത തീവ്രവാദ സ്വഭാവമുള്ള സംഭവങ്ങൾ ഇവിടെ നടക്കാൻ പാടുള്ളൂ? അത് അനുവദിക്കാൻ പാടുള്ളൂ? ഒരിക്കലും ഇല്ല. വെബ് ഡെസ്ക് തത്വമയി.